ഇടുക്കി 6 മൈലിൽ നിന്ന് ആരംഭിച്ച് കുറത്തിക്കൂടി മാങ്കുളം കല്ലാർ വഴി പോകേണ്ടിയിരുന്ന മലയോര ഹൈവേയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയ നടപടി റദ്ദ് ചെയ്യണമെന്നും മാമലക്കണ്ടം കുറത്തിക്കൂടി റോഡ് അടിയന്തരമായി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സ്ഥലം സംബന്ധിച്ച പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഹൈക്കോടതി നിയമിച്ച അഭിഭാഷക കമ്മീഷൻ മേഖലകൾ സന്ദർശിച്ചു. മാങ്കുളമടക്കമുള്ള ജില്ലയിലെ വിവിധ ഉൾമേഖലകളുടെ വികസനത്തിന് കരുത്തുപകരുമെന്ന പ്രതീക്ഷ നൽകുന്നതായിരുന്നു മലയോര ഹൈവേയുടെ പ്രഖ്യാപനം. എന്നാൽ 6 മൈലിൽ നിന്നാരംഭിച്ച് കുറത്തിക്കുടി മാങ്കുളം കല്ലാർ വഴി പോകേണ്ടിയിരുന്ന മലയോര ഹൈവേയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയ നടപടി കുറത്തിക്കുടിയുടെയും മാങ്കുളത്തിന്റെയുമൊക്കെ വികസന സ്വപ്നത്തിന് തിരിച്ചടിയായി. പിന്നീട് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയ നടപടി റദ്ദു ചെയ്യണമെന്നും മാമലക്കണ്ടം കുറത്തിക്കുടി റോഡ് അടിയന്തരമായി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സ്ഥലം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചിരുന്നു. ഈ അഭിഭാഷക കമ്മീഷനാണ് മേഖല സന്ദർശിച്ചത്. പാതയുടെ പ്രസക്തിയും അനിവാര്യതയും ബോധ്യപ്പെടുത്താൻ പാത കടന്നു പോകേണ്ടിയിരുന്ന ഇടങ്ങളിലെ ആളുകൾ കമ്മീഷന് മുമ്പാകെ എത്തി. അഡ്വക്കേറ്റ് സജിനി കമ്മീഷൻ ആളുകളുമായി ആശയവിനിമയം നടത്തി. 6 മൈലിൽ നിന്നാരംഭിച്ച സന്ദർശനം മാമലക്കണ്ടം, എളമ്പളശ്ശേരി, കുറത്തിക്കുടി, പെരുമൻകുത്ത് തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ട് മാങ്കുളത്ത് സമാപിച്ചു. ഈ സ്ഥലങ്ങളിലെ ജനപ്രതിനിധികൾ, കുട്ടമ്പുഴ ഗ്രാമവികസന സമിതി പ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നും കമ്മീഷൻ വിവരങ്ങൾ ശേഖരിച്ചു. കുട്ടമ്പുഴ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, വനംവകുപ്പിന്റെ ലീഡർ അഡ്വക്കേറ്റ് ത്യാഗരാജൻ, അഡ്വക്കേറ്റ് AC ദേവസ്യ, ഗ്രാമവികസന സമിതി പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ തുടങ്ങിയവരുമായും കമ്മീഷൻ ആശയവിനിമയം നടത്തി. 6 മൈൽ പിമ്മങ്കുത്ത് റോഡിലൂടെയുള്ള ജനസഞ്ചാരം തടയാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതിലുള്ള പ്രതിഷേധവും ജനങ്ങൾ കമ്മീഷന് മുമ്പാകെ അവതരിപ്പിച്ചു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.